അങ്ങനെയായിരുന്നു പ്ലാൻ. ബി എഡ് കഴിഞ്ഞ് നമുക്ക് ടീച്ചിങ് ഏതെങ്കിലും സ്കൂളിൽ കയറാം എന്നുള്ളത് തന്നെയായിരുന്നു പ്ലാന്. വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിക്കല്ല അറ്റൻഡ് ചെയ്തത്, എന്തായാലും ഓഫീസിൽ പോകേണ്ടിവരുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. പഠിക്കുന്ന ഏതൊരു കുട്ടിയുടെയും ഒരു സ്വപ്നമാണ് നമ്മുടെ സി പി സി എക്സാം നല്ലൊരു പെർസെൻറ്റേജോടു കൂടി പാസ്സാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സുഹൈല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിലോട്ടാണ്. അവൾ ആൾ ഇൻ ദ ടോപ്പറായിട്ടാണ് പാസ്സായിട്ടുണ്ടായിരുന്നത്, 97% ആയിരുന്നു. അപ്പോൾ നമുക്ക് ആളുടെ വീട്ടിൽ പോയിട്ട് അവളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒപ്റ്റം ഹൈദരാബാദിൽ. അപ്പോൾ സി പി സി എക്സാമിൻ്റെ വിശേഷങ്ങളും ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞിട്ട് വരാം. ആലത്തൂരാണ് ആളുടെ വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ടാറ്റാ. നമ്മൾ സുഹൈലാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സുഹൈലനെ ഒന്ന് ഫസ്റ്റ് ഇൻട്രോ ചെയ്തോളൂ. ഞാൻ സുഹൈല, എൻ്റെ വീട് ആലത്തൂരാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ ഡിഗ്രി ആക്ച്വലി വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത്. ബി എസ് സി സുവോളജി ആയിരുന്നു ഡിഗ്രി. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം ബി എഡിന് പോയി. നാച്ചുറൽ സയൻസിൽ ബി എഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ കോവിഡിന്റെ ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ ബി എഡ് കഴിഞ്ഞിരിക്കുന്ന റിസൾട്ട് വന്ന ടൈമിൽ തന്നെ ഞാൻ 3 മന്ത്സ് കോഴ്സ് ആയിരുന്നു, അതിന് കയറി. ഇപ്പം ഞാൻ ഹൈദരാബാദ് ഉള്ള ഒപ്റ്റം എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ, മെഡിക്കൽ കോഡിങ് കമ്പനിയിൽ കോഡറായിട്ട് വർക്ക് ചെയ്യുന്നു. മെഡിക്കൽ കോഡറായിട്ട് 1 ഇയറായി വർക്ക് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു പ്ലാൻ. ബി എഡ് കഴിഞ്ഞ് നമുക്ക് ടീച്ചിങ് ഏതെങ്കിലും സ്കൂളിൽ കയറാം എന്നുള്ളത് തന്നെയായിരുന്നു പ്ലാന്. പക്ഷെ ബി എഡ് കഴിഞ്ഞ് ഫൈനൽ എക്സാം ആകുമ്പോഴാണ് നമ്മുടെ കോവിഡ് വന്ന്, ലോക്ക്ഡൗൺ ആയി, എല്ലാവിടെയും ലോക്ക്ഡൌൺ ഒക്കെ ആയി അടച്ചിരിക്കുന്ന ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, നല്ല കോഴ്സാണ്, 3 മന്ത്സേ ഉള്ളൂ, വേഗം ജോബിന് കയറാം, പ്ലേസ്മെന്റ് ആവും. ഹനീന, നമ്മള് അവിടെ ബാച്ചിൽ പഠിച്ചു തന്നെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ ആളയച്ചു തന്നു. അപ്പോ കാർഡിയന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് അത് ഇൻട്രസ്റ്റഡ് ആയി തോന്നി. എന്തായാലും വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പൊ 3 മാസം കൊണ്ട് ജോബ് ഓൺലൈനായിട്ട് വലിയ കാര്യമാണ്, ഓൺലൈനായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ. 2021 ജൂലൈയിലാണ് സുഹൈല നമുക്ക് അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോഡിങ് എന്താന്ന് കുറെ പേർക്കൊന്നും അറിയില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. കുറെ പേർക്ക് തീരെ അറിയുന്നുണ്ടായിരുന്നില്ല മെഡിക്കൽ കോഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് അങ്ങനെ നമ്മളെ കോഴ്സ് പഠിച്ചു. എന്നിട്ട് ഇപ്പോൾ ഒരു മെഡിക്കൽ കോഡറുടെ ഒരു ഡ്രീമാണ് സി പി സി നല്ല സ്കോറോടെ പാസ്സാവുക എന്നത്. അത് സുഹൈല ആ ടൈമിൽ ഓൾ ഇന്ത്യ ടോപ്പറായിരുന്നു. 8% ആയിരുന്നു. 97% പഠിക്കുന്ന ടൈമില് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു? ഒരിക്കലും ഇല്ല. നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സി പാസ് ആവണം, പാസ് ആവണം, അത്രേ ഉള്ളൂ. നമുക്ക് ആ സർട്ടിഫിക്കേഷൻ വേണം, അത്രേ ഉള്ളൂ. പക്ഷെ റിസൾട്ട് വന്നപ്പോ ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്ത സ്കോർ എത്രയായിരുന്നു? ഞാനൊരു 90, 85, 90 അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ 97 എന്ന് പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കര സന്തോഷം. അതുകൊണ്ട് നമുക്ക് ജോബിന് കയറുമ്പോ നിനക്ക് ഇന്റർവ്യൂനൊക്കെ ഈ ഒരു ഓൾ ഇന്ത്യ ടോപ്പറാണ്, ഇത്രയും പെർസെന്റേജ് ഉണ്ടെന്നുള്ളത് കൊണ്ട് വലിയ ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു ജോബിന് കയറിയിരുന്നു. എന്നിട്ട് അവിടെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഒമേഗയില് ഞാൻ കയറി ഒരു 8 മന്ത്സ് അവിടെ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ സി പി സി എഴുതണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടാണ് സി പി സി എഴുതിയത്. അപ്പോ എന്തായാലും നമുക്ക് ആ ഒരു നമ്മള് ഇട്ട ആ ഒരു എഫേർട്ടിന്റെ ഇത് നമുക്ക് ഇന്റർവ്യൂലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ മാർക്ക് എന്നുള്ളത് എവിടെയും നോക്കാറില്ല, എത്ര പാസ്സാണ് ആ സർട്ടിഫിക്കേഷൻ മാത്രം മതി. അത് 70% ആണെങ്കിലും നമുക്ക് ആ സർട്ടിഫിക്കേഷൻ മാത്രം മതി ജോബിന് കയറാൻ. അത് ഇത്ര പെർസെന്റേജ് വേണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ അതിനിട്ട ഹാർഡ് വർക്ക് നമുക്ക് ഇന്റർവ്യൂ ടൈമിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോ ഈ ഒമേഗയില് വർക്ക് ചെയ്തപ്പോ നമ്മള് പറയാറുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മറന്നു പോകണം, നമ്മൾ വർക്ക് ചെയ്യുമ്പോ ഒരു ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയിലല്ലേ. അപ്പൊ അങ്ങനെ വന്നപ്പോ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നീട് സി പി സിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോ? ഇല്ല, അത് ഒരു 1-2 മന്ത്സ് അത്രേ ഉള്ളൂ, ഒരു 2 മാസം കൂടെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
നമ്മള് പിന്നെ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് കൂടെ ആവുമ്പോ നമുക്കത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേഗം പഠിച്ചെടുക്കാൻ പറ്റി. 2 മന്ത്സ് കൊണ്ട് എനിക്ക് തിരിച്ച് 8 മാസത്തെ ഗ്യാപ്പ് വന്നാലും പെട്ടെന്ന് തന്നെ പഠിച്ചു എടുക്കാൻ. പിന്നെ സുഹൈല പറഞ്ഞ പോലെ കോവിഡിന്റെ ടൈമിൽ നമുക്ക് കുറേ കുട്ടികൾ അഡ്മിഷൻ ആയിട്ടുണ്ടായിരുന്നത് ഈ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ അന്ന് കിട്ടിയിരുന്നു. പക്ഷെ പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ അത് ഐ ടി കമ്പനീസ് നിർത്തിവെച്ചു. പക്ഷെ അത് മാത്രം കണ്ണിൽ കണ്ട് കുറെ കുട്ടികളെ നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സുഹൈല അങ്ങനെ തന്നെ അങ്ങനെയാണോ ജോയിൻ ചെയ്തത്? വർക്ക് ഫ്രം ഹോം ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനുണ്ട് എന്നുള്ളത് അറിയായിരുന്നു. അന്നെന്ന് പറഞ്ഞ എല്ലാ കമ്പനികളും വർക്ക് ഫ്രം ഹോം തന്നെ ആയിരുന്നു. കോവിഡ് കാരണം 3-4 ഇയറോളം ഒരുപാട് കമ്പനികളും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്ന ടൈമില് ഫുൾ എല്ലാ കമ്പനികളും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ കിട്ടിയാൽ നല്ലത്, മോളുണ്ട്, ചെറിയ മോളുണ്ട്, അപ്പൊ കിട്ടിയാൽ ഉപകാരമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം കയറിയതും അങ്ങനെ വർക്ക് ഫ്രം ഹോം തന്നെയായിരുന്നു. പക്ഷെ ഞാൻ പറയാം, ആദ്യം നമ്മൾ ഒരു കമ്പനിയിൽ കയറുമ്പോൾ അവിടെ ഡയറക്റ്റ് പോയി വർക്ക് ചെയ്യണം. കാരണം എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞിറങ്ങിയതും ഒമേഗയിലാണ് കയറിയത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ് ആയിട്ട് തോന്നും. നമുക്ക് ആ ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. നമ്മൾ കാണുന്നില്ല നമ്മുടെ സീനിയേഴ്സ് എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ എന്നുള്ളത് നമുക്കൊന്നും അറിയുന്നില്ല. അപ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഈ ഹൈദരാബാദ് ഒറ്റത്തിൽ കയറിയപ്പോ അവിടെ പോയി പഠിച്ചതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ ഒരു 2-3 മന്ത്സ് കൊണ്ട് തന്നെ നമ്മള് ആ സീനിയേഴ്സിന്റെ ആ ഒരു ലെവലിലേക്ക് എത്തും. അവരെ അവർ ചെയ്യുന്നത് കാണാം, അതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു ചേഞ്ച് വരും. നമ്മളത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ഫ്രം ഹോം കിട്ടുമ്പോൾ നമുക്ക് നല്ലതാണ്, നന്നായി ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ വർക്ക് ഫ്രം ഹോം കിട്ടുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ശരിക്കും അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ കുറെ കുട്ടികൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു ജോബ് നോക്കാതെ ഇരുന്നു, ഇന്റർവ്യൂ വരുന്ന സമയത്തൊന്നും കൊടുക്കാതെ. കാരണം ഇവരിപ്പോ ആദ്യം വർക്ക് ഫ്രം ഹോം കിട്ടണം. ശരിക്കും പറഞ്ഞാൽ അത് നെഗറ്റീവാണ്. ആദ്യം കിട്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോ വർക്ക് ഫ്രം ഓഫീസ് കിട്ടി. അപ്പൊ നമ്മളിപ്പോ മാരീഡ് ആണ്, കുട്ടിയുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു സപ്പോർട്ടീവ് ആയിരുന്നോ? അതുപോലെ കുട്ടീനെ മിസ് ചെയ്യാറുണ്ടോ? എനിക്ക് ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡിന്റെ വീട്ടുകാരാണെങ്കിലും എന്റെ വീട്ടുകാരാണെങ്കിലും ഒക്കെ ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് പോവാനാണെങ്കിലും ചെയ്യാനാണെങ്കിലും എല്ലാവർക്കും ജോബ് ചെയ്യണേലോ പഠിക്കുന്നതിലോ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിക്കല്ല അറ്റൻഡ് ചെയ്തത്. എന്തായാലും ഓഫീസിൽ പോകേണ്ടിവരും പറഞ്ഞിട്ട് തന്നെയാണ് പോയിട്ട്, റിക്രൂട്ട്മെന്റ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് തന്നെ ആയിരുന്നു പോയിട്ട് അറ്റൻഡ് ചെയ്തത്. കിട്ടിക്കഴിഞ്ഞപ്പോഴും ഹാപ്പി, എല്ലാരും സപ്പോർട്ട് തന്നെ ആയിരുന്നു പോവാന്. മോളുള്ളതായിരുന്നു ഒരു പ്രശ്നം. ആളെ വിട്ടു അന്നാൾക്ക് 3 വയസ്സ് ആവുന്നു. അപ്പോ ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. പിന്നെ ഹസ്ബൻഡും വന്നു കൂടെ, അവിടെ കുറച്ച് നിക്കാ കൂടെ വന്ന് നിക്കാന്നുള്ളതില്, ഇവിടുന്ന് പോയതിന് ഞാൻ ഒരു വർഷം ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫാമിലി ആയിട്ട് പോയത്. ബാക്കിയുള്ള ആളവിടെ ഒന്നും ചെയ്തില്ല. മോള് കൂടെ ഉള്ളത് ചെയ്യാൻ പറ്റില്ല. ഒരു 4-5 മാസം ഇവിടെ ഇവിടെ ഷോപ്പാണ് ആൾക്ക്. അപ്പൊ ഒരു 4-5 മാസം കൂടെ വന്നു, അവളെ കൂടെ നിന്നു. പിന്നെ ആളെ സ്കൂളിൽ ചേർത്താനായപ്പോ പിന്നെ കുഴപ്പമില്ല. ഞങ്ങളൊരു 1 December ആണ് പോകുന്നത്. 1 April വരെ അവിടെ നിന്നു. മെയ് ആയപ്പോ അവര് മോളും ഹസ്ബൻഡും കൂടെ തിരിച്ച നാട്ടിൽ തന്നെ വന്നു. ഹസ്ബൻഡ് ജോലി കയറി, ഞാൻ പിന്നെ അവിടെ ഹൈദരാബാദ് തന്നെ കണ്ടിന്യൂ. പിന്നെ മോള് കുഴപ്പമുണ്ടാവില്ല. അപ്പോഴത്തേനും നമ്മള് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി. നമുക്ക് അവിടെ RTO പ്ലാൻ വന്നു, അതായത് ഹൈബ്രിഡ് ആയി. നമുക്ക് നാട്ടിൽ വരാം, അവിടെയും വർക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഇതായി. ഇത്ര മന്ത് നാട്ടിൽ നിൽക്കാം. നമുക്ക് ഒരു 10 days മാൻഡേറ്ററി ആയിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതി ഓഫീസിൽ. അപ്പൊ നമ്മള് 1 month അവിടെ നിൽക്കും, 1 month ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെയായി. പിന്നെ മോളെ അങ്ങനെ മിസ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വരും ചെയ്യാം. ഇപ്പൊ ഒരു 2 നിർത്തുക, അല്ലെങ്കിൽ ഒരു 4 നിന്നിട്ട് തിരിച്ച് നാട്ടിൽ തന്നെ വരും. അപ്പൊ മോളെ ഇവിടെ സ്കൂളിൽ ചേർത്തി ഉമ്മാൻ്റെ ആണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് മെഡിക്കൽ കോഡിംഗ് പഠിച്ച ആ ഒരു 3 മാസം പിന്നീട് എന്നില്ല, അന്ന് വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതൊരിക്കലും ഇല്ല. ഞാന് ഇപ്പോ ഈ ഒരു കോഴ്സ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞാൻ ഒരു 2 ബി എഡ് കഴിഞ്ഞ് നമ്മളാ കൊറോണ സിറ്റുവേഷനിൽ എവിടെയും സ്കൂൾ ഇല്ല, ഇന്റർവ്യൂ ഇല്ല, ഒന്നുമില്ല, വെറുതെ ഇരുന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പതുക്കെ ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറാനേ നോക്കിയിട്ടുണ്ടാവുള്ളൂ. PSC എനിക്കൊരു റിഗ്രറ്റും ഇല്ല. കാരണം എല്ലാരും വെറുതെ ഇരിക്കുന്ന സമയത്ത് ജോബിന് കയറാൻ പറ്റി. ആർക്കും ഭയങ്കര ജോബ് ഭയങ്കര പ്രശ്നമായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ വെറുതെ മോളായാലും കരിയറിൽ അങ്ങനെ ബ്രേക്ക് എടുത്ത് വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. പഠിച്ചു കഴിഞ്ഞതും തന്നെ ജോബ് അങ്ങനെ കേറാൻ പറ്റി. അന്നത്തെ സ്റ്റാർട്ടിങ് സാലറി എത്രയായിരുന്നു? അന്ന് ഞങ്ങക്ക് ഒരു 25 അടുത്താണ് പിന്നീട് ഉണ്ടായിരുന്നത്. ഒരു വട്ടം അത് മൊത്തം എംപ്ലോയീസിന് എല്ലാവർക്കും എന്തോ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇൻക്രിമെന്റ് ഉണ്ടായി. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ 1 ആയിട്ടുള്ള ഇൻക്രിമെന്റ്
ഒക്ടോബറിലാണ് നമുക്ക് ക്ലോസ് ചെയ്യുക, വൺ ഇയർ ക്ലോസ് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞാല് ഉള്ള ഇൻക്രിമെന്റ് മാർച്ച് മുതലാണ് ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങുന്നത്. അപ്പൊ അതായിട്ടില്ല. ഇപ്പോ എന്തെങ്കിലും പ്രൊമോഷൻസ് കിട്ടോ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ? ഇല്ല ഇല്ല, ഇപ്പോ ഇപ്പൊ നമ്മള് മെഡിക്കൽ കോഡർ തന്നെയാണ്. ജൂനിയർ മെഡിക്കൽ കോഡർ തന്നെയാണ്. മെഡിക്കൽ കോഡിംഗ് അനലിസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് പോസ്റ്റ്. ഇനി നമുക്ക് ഒരു 18 മന്ത്സ് ഒക്കെ ആയി എന്ന് പറഞ്ഞാൽ ഐ ജി പിയില് ഓഡിറ്റർ ആയിട്ടൊക്കെ നമുക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റും. ഇന്റർവ്യൂ ഉണ്ടാവും, അങ്ങനെ കേറാൻ പറ്റും. നമ്മള് വീഡിയോസിന്റെ ഒക്കെ താഴെ കാണാറുണ്ട് ഇങ്ങനെ, ഇത് കണ്ടിട്ടൊന്നും പോകാൻ നിക്കണ്ട, കാരണം ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടി വരും, അതില്ലെങ്കിൽ കാണാം അവിടുത്തെ പുകയില് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിന് സ്വയിലൊക്കെ വല്ല പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അങ്ങനെ ക്വാളിറ്റി വേണം, പ്രൊഡക്ഷൻ വേണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മളിപ്പോ നമുക്ക് അത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ലാസ്റ്റ് നമുക്ക് 1 മന്ത് ആകുമ്പോൾ ടോട്ടൽ എല്ലാവരും ചെയ്തതിന്റെ ആവറേജ് എടുത്ത് നമുക്ക് കറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അവര് നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, ക്യാപിലിടും അങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ ഇതുവരെ ആരും അങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല, ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തു പോകേണ്ട അവസ്ഥ വരിക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സീനിയേഴ്സ് ചെയ്യുന്നതിനേക്കാളും നമ്മളിപ്പോ കയറിയ ജൂനിയേഴ്സ് ആണ് നന്നായി ചെയ്യുന്നവര്. അവിടെ ഉള്ളവർക്ക് അറിയാം അത് പ്രശ്നമില്ല എന്നുള്ളത് അറിയാം. പിന്നെ കുഴപ്പമൊന്നുമില്ല, അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഹൈദരാബാദ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു അവിടെ? നല്ല രസം, നമ്മള് ഫ്രണ്ട്സ്, വേറൊരു ലൈഫ് സ്റ്റൈലല്ലേ. നമ്മള് ഫ്രണ്ട്സ് മാത്രം രാവിലെ ഓഫീസ് പോവാ, വീക്കെൻഡ് ആകുമ്പോ ജസ്റ്റ് പുറത്തേക്ക് ഒന്ന് പോവാ, കറങ്ങുക, കുഴപ്പമൊന്നുമില്ല. നല്ല. പിന്നെ നമ്മള് ഇപ്പോ ഒരു ജോബിനും പോകാതെ നമ്മള് വീട്ടിലിരിക്കുക, അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്നാണ് ഇപ്പോ സുഹൈലിന്റെ കേസ് പറയുകയാണെങ്കിൽ 3 മാസം കൊണ്ട് ഒരു ജോബ് കിട്ടി എന്ന് പറഞ്ഞിട്ട് പുറത്ത് കിറങ്ങുന്ന സമയത്ത് നമ്മള് നോർമലി ആളുകൾ വിലയിരുത്തുന്ന നമ്മളെ ആ ഒരു പൊസിഷൻ നോക്കിയിട്ടാണ്, മണി ആൻഡ് പൊസിഷൻ എന്നാണല്ലോ പറയാ. അപ്പൊ എന്ത് വ്യത്യാസമാണ് സുഹൈലക്ക് ഫീൽ ചെയ്തത്? ഒരു മെഡിക്കൽ കോഡർ ആണ്, ഇപ്പൊ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാനോ ഇവരെടുത്ത് പറയുന്ന സമയത്ത്? എന്തായാലും നമുക്ക് നമ്മള് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് നമുക്ക് തന്നെ സെൽഫായിട്ടും ഒരു കോൺഫിഡൻസ് വരും. മറ്റുള്ളവർക്കാണെങ്കിലൊക്കെ, മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിലൊക്കെ നമുക്ക് നല്ലൊരു ജോലി ഉണ്ടാവും അതെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ആ ഒരു വില എല്ലാവരുടെ മുന്നിലും ഉണ്ടാവും. അത് ശരി തന്നെ, കുറച്ച് റെസ്പെക്ട് കൂടിയോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടേ ഇല്ല, ഒക്കെ ഓൺലൈൻ ആയിട്ടാണ് ചെയ്തത്. നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, ഫോണിൽ കൂടെ കുറെ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോ എന്താണ് ഓൺലൈൻ ആയിട്ട് പഠിക്കണം, അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും പഠിക്കുന്നത് നമ്മൾ തന്നെ പഠിക്കണം. കോച്ചിങ് തരിക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, അവര് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യും. അത് ഓൺലൈൻ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഫുൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ വർക്ക് ചെയ്യുന്നത് നമ്മളാണ്, നമ്മളതെങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, മോക്ക് ടെസ്റ്റ് ഒക്കെ എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതിനിപ്പോ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ നമ്മുടെ 100% ഹാർഡ് വർക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികള്, അതുപോലെ ഇപ്പൊ ജോയിൻ ചെയ്ത് ഇപ്പൊ 1st മന്ത് ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള്, ഇനി ഇന്റർവ്യൂ കാത്തിരിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ എന്താ അഡ്വൈസ് ആണ് സ്വയിലേക്ക് കൊടുക്കാനുള്ളത്? നന്നായി പഠിക്കുക, അത് തന്നെയാണ് മെയിൻ. ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ എങ്ങനെയുള്ള ഒരുപാട് ടഫായിട്ടുള്ള സിലബസ് ഒന്നും അല്ല നമ്മളുടെ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പഠിക്കാൻ പറ്റുന്ന ബേസ് ആയിട്ടുള്ള ബയോളജി അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ക്ലാസ് നന്നായി ശ്രദ്ധിക്കുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ എങ്ങനെയാണെങ്കിലും അത് പാസ് ആയിരിക്കും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് 100% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവുന്നതേ ഉള്ളൂ. നന്നായി പഠിക്കുക. അപ്പൊ ഒരു മെഡിക്കൽ കോഡർ എന്നുള്ളൊരു നിലയിൽ സുഹൈലക്ക് ഇനിയും ഉയരങ്ങളിലെത്താൻ പറ്റട്ടെ. പിന്നെ ഫാമിലിയായിട്ടൊക്കെ സന്തോഷമായിട്ട് അപ്പൊ ഹൈദരാബാദ് ലൈഫ് അടിപൊളിയായിട്ട് പോകട്ടെ. താങ്ക് യു. ഓക്കെ.